എൻ്റെ പേര് സനിമോൻ. ഞാൻ കൊച്ചിയിൽ നിന്നും വരുന്നു. ഞാൻ ഒരു ഹിന്ദു യുവാവാണ്. ഞാൻ ഓഗസ്റ്റ് 17-ാം തീയതി ഗൾഫിലേക്ക് പോകാൻ വേണ്ടി മെഡിക്കൽ എടുക്കുകയും മെഡിക്കൽ എടുത്ത റിപ്പോർട്ടിൽ എൻ്റെ ശരീരത്തെ ബ്ലഡിൽ ഒരു വൈറസ് ഉണ്ടെന്ന് ഡോക്ടർ പറയുകയും അൺഫിറ്റാക്കുകയും ചെയ്തു. അത് കാരണം എനിക്ക് പോകാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് കഴിച്ചിട്ട് രണ്ടാമതും മെഡിക്കൽ റിപ്പോർട്ട് എടുത്തപ്പോൾ അതിൽ പിന്നെയും വൈറസ് തന്നെയാണ് പറഞ്ഞു, പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ വഴി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ചത്തെ ധ്യാനം കൂടുകയും അതിനുശേഷം കൃപാസനത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. ഞാൻ ആ ഫ്രണ്ടിൻ്റെ ഫാദറിൻ്റെ ഇതിൽ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 20-ാം തീയതി 2023 ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു 2 ആഴ്ചയോളം. അതുകൂടാതെ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഉടമ്പടി എടുത്ത ടൈമിൽ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനകൾ തിരികെത്തിച്ച് രാവിലെയും ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒക്ടോബർ 4-ാം തീയതി അച്ഛനെൻ്റെ ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയും തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം നവംബറിൽ നിന്നും എനിക്ക് ഗൾഫിൽ നിന്നും അവർ എന്നെ വിളിക്കുകയും ഒരു വിസിറ്റിംഗ് വിസയിൽ അവിടെ ചെല്ലാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഡിസംബർ 4-ാം തീയതി എനിക്ക് വിസിറ്റിംഗ് വിസ അയച്ചു തന്നു. ഞാൻ അവിടെ ചെന്നു 6-ാം തീയതി തുടങ്ങി വിസിറ്റിംഗ് വിസയിൽ അവിടെ ജോലി ചെയ്തു തുടങ്ങുകയും ചെയ്തു. ഈ ഡിസംബർ 28-ാം തീയതി അവരെന്നെ മെഡിക്കലിന് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മെഡിക്കൽ എടുത്ത ടൈമിൽ ശരീരത്തിൽ നിന്നും ഈ വൈറസോ നെഞ്ചത്ത് വന്ന ഇൻഫെക്ഷനോ ഒന്നുമില്ലാതെ ഫിറ്റാകുകയും ചെയ്തു. ഡിസംബർ 30-ാം തീയതി അവരെനിക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് അയക്കുകയും ഇന്നലെ രാത്രി എനിക്ക് 2-ാമത് വിസ വന്നിട്ട് 4-ാം തീയതി അവിടെ ഇറങ്ങാൻ പറയുകയും ചെയ്തു. ദൈവത്തിൻ്റെ കാശി രൂപം പിടിച്ചിട്ടാണ് ഞാനവിടെ. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഡോക്ടേഴ്സ് 2 പ്രാവശ്യം എടുത്തപ്പോഴും പറഞ്ഞത് എന്താണ് ബ്ലഡിൽ ഇത് കാരണം ഇവിടെ നിന്ന് നിങ്ങൾ ഫിറ്റാവില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അവിടെ മെഡിക്കൽ എടുക്കുന്ന ടൈമിൽ വലത് കൈയിൽ കാശി രൂപം പിടിച്ചിട്ടാണ് ഞാൻ മെഡിക്കൽ എടുത്ത ടൈമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മെഡിക്കൽ എടുത്ത പിറ്റേ ദിവസം രാവിലെ വരുന്ന റിപ്പോർട്ട് ഞാൻ ഫിറ്റാകുകയായിരുന്നു. ഒരു നെഞ്ചത്ത് ഇൻഫെക്ഷനോ അങ്ങനത്തെ ഒരു രീതിയോ എനിക്ക് ഒന്നുമില്ല. എല്ലാം ക്ലിയറായി. ഇപ്പം 4-ാം തീയതി എനിക്ക് രാവിലെ തന്നെ ഫ്ലൈറ്റിൽ തിരിച്ചു പോകുകയും വേണം. അത് കാരണമാണ് ഇവിടെ ഇപ്പം സാക്ഷ്യം പറയാൻ വന്നത്. എല്ലാവരും ഞാൻ പറയുന്നത് ഇവിടെ ഇതെടുത്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്താൽ നമുക്കതിൻ്റേതായ ഇത് വന്നു ചേരും. അതിന് ഒരു തെളിവാണ് ഞാൻ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ എന്താണ് ഇത് ചെയ്യുമായിരുന്നു, നമ്മളെ ക്യാൻസർ രോഗികളെ കാണാൻ പോകുമായിരുന്നു ഈ ഉടമ്പടി എടുത്ത ശേഷം. പിന്നെ അതുകൂടാതെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊണ്ടുപോയി ഭക്ഷണങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ഈ ഉടമ്പടി ടൈമുകളിലെല്ലാം. അതിൻ്റേതായ എല്ലാ ഇതും കൊണ്ടാണ് എനിക്കിത് എന്താണ് ക്ലിയറായിട്ട് എല്ലാം കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കിത് വന്ന് എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റിയതിന് ഈശോയനോടും മാതാവിനോടും 100,000 നന്ദി ഞാൻ പറയുന്നു. എല്ലാവരും എൻ്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കണമെന്നും ഇതിനാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്താൽ ലഭിച്ച ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഏറെ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമെന്ന് പറയുന്നത് എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള ഒരു പ്രകാശം ലോകത്തിലേക്ക് കടന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ക്രിസ്തു എന്ന ഒരു വലിയൊരു സത്യവും ഒരു വ്യക്തിയും ഒരു അനുഭവവുമെല്ലാം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ളതാണ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പം ഈ ഒരു ഉടമ്പടി എന്ന് പറയുന്ന അത്ഭുതത്തിൻ്റെയും വലിയൊരു ദൈവ സാന്നിധ്യത്തിൻ്റെയും ഒരു വലിയൊരു പ്രാർത്ഥനയിലേക്ക് ജാതിമത ഭേദമന്യേ ഒരുപാട് പേര് വരികയും അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ വിശ്വസ്തതയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നവരോടൊപ്പം അവരെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ തക്കവിധമുള്ളൊരു അനുഭവം അവർക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതിന് ഇവിടെ ഇപ്പം 10,000-10,000+ സാക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ മുൻപിലുണ്ട്. അതിൽ എല്ലാ മതത്തിലുള്ളവരും ഒപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും വയസ്സിൻ്റെ വ്യത്യസ്തങ്ങളായ തരങ്ങൾ ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥനയെ ആശീർവദിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ഈ സാക്ഷ്യത്തിൽ 2 പ്രാവശ്യം ഡോക്ടർമാർ പറഞ്ഞു ഇനി നടക്കത്തില്ല,
പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോഴും, ഉടമ്പടി കാശ്യരൂപം കയ്യിൽ പിടിച്ചു എന്ന് പറയുമ്പോഴും, ഒപ്പം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും, ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മറ്റൊരു സ്ഥലത്ത് പോയി, അനാഥാലയത്തിൽ എവിടെ പോയി സമയം കണ്ടെത്തി പോയി, തിരക്കുകൾക്കിടയിലും ഈ ബുദ്ധിമുട്ടിടയിലും ഇതെല്ലാം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം നമ്മളെടുക്കുന്ന ഒരു സ്റ്റെപ്പ് അങ്ങോട്ടെടുക്കുമ്പം ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇങ്ങോട്ട് നമ്മളെ ചേർത്ത് വെക്കും. അപ്പോൾ നമ്മുടെ യഥാർത്ഥ മനസ്സിൽ ഇതെങ്ങനെയും ഒപ്പിക്കണം എന്നുള്ളതിനേക്കാൾ അപ്പുറം മറ്റുള്ളവരെ സഹായിക്കണം, ദൈവത്തെ ദൈവത്തിൻ്റെ ഒരു വേലയാണെന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ഇത് അച്ഛൻ പറയുന്ന ദൈവസ്നേഹത്തോടുകൂടി ഇത് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം അത് ചെറുതും വലുതുമായ രീതിയിൽ അതിനെ നമ്മൾ ഉറപ്പിക്കും. അപ്പം അങ്ങനൊരു വ്യക്തിപരമായിട്ടൊരു അനുഭവമായിട്ടാണ് ഇവിടെ ഈ ഒരു ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഇപ്പോൾ അവസാനം ഈ സഹോദരൻ തന്നെ പറയുന്നുണ്ട്, ഇതിൽ വ്യക്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഒരു അനുഭവത്തിൽ. അത് നമ്മൾ വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് പറഞ്ഞത്, ഒരു ജോലി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം തന്നെ വിദേശത്തേക്ക് പോയി ഒരു ജോലിയിൽ മെഡിക്കൽ കിട്ടുക എന്നുള്ള പറയുന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യം, അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നവരും അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഒരു നല്ലൊരു ശതമാനം പേർക്കും അറിയാം. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഉണ്ടായൊരു ബുദ്ധിമുട്ടിനെ പ്രാർത്ഥനയിൽ അതിജീവിക്കാനായിട്ട് സാധിച്ചുവെന്നും അതിനെ ബഹുമാനപ്പെട്ട അച്ഛനെ ഇവിടെ വന്ന് കണ്ടതുമൊക്കെ ഒരു കാരണമായി തോന്നുന്നത്. അപ്പോൾ അതെല്ലാം ഈ ഒരു പ്രാർത്ഥനയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള വലിയൊരു ആഴപ്പെടലിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരാളുണ്ട്, ചിലരൊക്കെ ഒരു ദൈവദൂതന്മാരെ പോലെ ഇങ്ങോട്ട് ആളെ കൊണ്ടുവരുന്നു, അതിന് ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇപ്പം ഈ ഒരു ഇവിടെ ഒരു സാന്നിധ്യത്തിൻ്റെ ഒരു വലിയൊരു ഇതാണ് ഈ കാശ്യരൂപം എന്ന് പറയുന്നതും. മാതാവ് കൂടെയുണ്ട് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു വിശ്വാസ പ്രയോഗത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവാണ്. അത് പ്രത്യേകം വിധം വെഞ്ചരിച്ച് നൽകുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുതെന്നൊക്കെ പറയുന്നത് ഒരു താലിമാല എന്നതുപോലെ പവിത്രമായിട്ട് അതിനെ ഇപ്പോൾ ചിലർ സൂക്ഷിക്കുന്നതും, കാരണം അത്രയും ദൈവവുമായിട്ട് നമ്മൾ വെച്ച ഒരു ഉടമ്പടിയുടെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു വിവാഹം എന്ന് പറയുന്ന പോലെ ഒരു ഉടമ്പടിയുടെ ഒരു അടയാളമായിട്ട് നൽകുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അതാണ് അച്ഛൻ അല്ലെങ്കിൽ ഇവിടുന്ന് നിർദ്ദേശിക്കുന്നത്, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് പറയുന്നത്. ഇപ്പോൾ വിവാഹമോതിരം, വിവാഹം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഞാനും മാതാവുമായിട്ടൊരു ബന്ധത്തിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ഒരു വലിയൊരു സാന്നിധ്യമായിട്ടും അത് വർത്തിക്കുകയും ചെയ്യുന്നത് വളരെ വളരെ സ്വാഭാവികമാണ്. അതിൽ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഈ ഒരു സാക്ഷ്യത്തിലും അങ്ങനെ ഉടമ്പടി കാശ്യരൂപത്തിൻ്റെ ഒരു സാന്നിധ്യം പറയുന്നുണ്ട്. അപ്പം ഇപ്പം ഇനിയും മുൻപോട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പം ഇനി ഒരുപാട് പേരെ സഹായിക്കാൻ, ഒരുപാട് നന്മകൾ ചെയ്യുവാൻ ഈ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ ശക്തിപ്പെടുത്തിരുന്ന പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.